ഉത്തർപ്രദേശിലെ വാരണാസിയിൽ ജനവിധി തേടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വ്യാഴാഴ്ച വാരണാസിയിലെത്തുന്ന അദ്ദേഹം വൈകിട്ട് നഗരത്തിൽ 7 കിലോമീറ്റർ ദൂരം റോഡ് ഷോ നടത്തും. റോഡ് ഷോയ്ക്ക് മുൻപ് BJP അധ്യക്ഷൻ അമിത്ഷാ, നേതാക്കളായ JP നദ്ദ, ലക്ഷ്മൺ ആചാര്യ, സുനിൽ ഓജ, അശുതോഷ് ടണ്ടൻ തുടങ്ങിയവരുമായി പ്രധാനമന്ത്രി മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ വിലയിരുത്തും. ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ പരിസരത്തിലുള്ള ലങ്കാഗേറ്റിലെ മദൻ മോഹൻ മാളവിയുടെ പ്രതിമയുടെ അടുത്തുനിന്നാണ് റോഡ് ഷോ തുടങ്ങുക. ദശാശ്വമേധ് ഘട്ടിൽ അവസാനിക്കും. 7 കിലോമീറ്ററിനിടെ 150 കേന്ദ്രങ്ങളിൽ മോദിക്ക് സ്വീകരണം നൽകും. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായ മദൻപുര, സോനാർപുര എന്നിവിടങ്ങളിലും സ്വീകരണമുണ്ടെന്ന് നേതാക്കൾ പറഞ്ഞു. റോഡ് ഷോയ്ക്ക് ശേഷം ദശാശ്വമേധ് ഘട്ടിൽ മോദി പൂജയും ഗംഗാസ്നാനവും നടത്തും. പ്രധാനമന്ത്രിയായ ശേഷം 3ാം വട്ടമാണ് ഇവിടെ ഗംഗാസ്നാനത്തിനെത്തുന്നത്. 2014 തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോഴും തുടർന്ന് ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെ സന്ദർശനത്തിനെത്തിയപ്പോഴും മോദി ഗംഗാസ്നാനം നടത്തിയിരുന്നു. രാത്രിയിൽ നഗരത്തിലെ സ്വകാര്യ ഹോട്ടലിൽ പ്രധാനപ്പെട്ട വ്യക്തികളുമായി കൂടിക്കാഴ്ച നടത്തും. വെള്ളിയാഴ്ച രാവിലെ ബൂത്തുതല പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. 10 മണിക്ക് കാലഭൈരവ ക്ഷേത്രം സന്ദർശിക്കും. തുടർന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി കളക്ടറേറ്റിലേക്ക് പുറപ്പെടും. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, കേന്ദ്രമന്ത്രി രാംവിലാസ് പസ്വാൻ, ശിവസേനാ നേതാവ് ഉദ്ധവ് താക്കറെ, അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദൽ തുടങ്ങിയ ഘടകകക്ഷി നേതാക്കളും അനുഗമിക്കും. അടുത്ത മാസം 19 വാരണാസിയിൽ തെരഞ്ഞെടുപ്പ്. അനിഷൻ.com ന് വേണ്ടി അനോമ തോംസൺ.